എപ്പോഴും ഭാര്യയെന്നുള്ളത് ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയാവണം അവളുടെ ഓരോ ജീവിത നീക്കങ്ങളും ഭർത്താവാണ് അവരുടെ എല്ലാം എല്ലാം അവരുടെ വിജയവും അവരുടെ പരാജയവും ഭർത്താവ് തന്നെയാണ് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് രണ്ടുപേരും വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങാതെ പിണക്കത്തിന്റെ അടയാളങ്ങൾ വന്നാൽ നിങ്ങൾ അവിടെ നിന്ന് വല്ല മാറി നിന്ന് ആ ഒരു പിണക്കത്തിന്റെ സമയം മാറിക്കഴിയുന്നതുവരെ നിങ്ങൾ മാറി നിന്ന് പിന്നെ സന്തോഷത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം പിണക്കം കൂടുതൽ ടൈം വൈകി പോവാൻ പാടില്ല എന്ന് ഇന്നലെ നമ്മൾ ചരിത്രങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞതാണ് ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗം തന്നെ ഇങ്ങനെയാവണം ഭാര്യ കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ക്ലാസുകളും ഓരോ വിഷയങ്ങളും ഇൻഷാല്ലാ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ പരിവർത്തനം വരാൻ അതൊരു കാരണമാവണം അങ്ങനത്തെ ഒരു മജ്ലിസായിട്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ മഹാന്മാരായ സ്വഹാബത്തിന് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു സ്വഹാബ അള്ളാഹു നിങ്ങൾക്ക് തന്ന ദുനിയാവിലെ ഭാര്യമാർ ആ ദുനിയാവിലെ ഭാര്യമാരെ നിങ്ങളോട് നല്ല രൂപത്തിലാണ് ഇടപഴകുന്നതെങ്കിൽ ആ ഭാര്യമാർക്ക് നിങ്ങൾ ജീവിതത്തിൽ സന്തോഷവും പൊരുത്തപ്പെട്ടു കൊടുക്കലും വളരെ ആഹ്ലാദത്തോടെ വളരെ റാഹത്തോടെ ആ ഭാര്യമാരെ നിങ്ങൾ ജീവിതത്തിൽ നോക്കി നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാര്യമാരെ തന്നെ നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് അള്ളാഹു തരും എങ്ങനെ ഈ ദുനിയാവിൽ നമുക്ക് അള്ളാഹു തന്ന ഭാര്യമാരെ സ്വാലിഹായ ഭാര്യമാരാണെങ്കിൽ നമ്മൾ ആ ഭാര്യമാരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരിൽ പൊരുത്തപ്പെടുന്നുണ്ട് അള്ളാഹുവേ എന്റെ കൂടെ നാളെ പരലോകത്തും എനിക്ക് ഈ ഭാര്യയെ തന്നെ വേണമെന്ന് സ്വാലിഹായ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് ആ ഭാര്യയെ തന്നെ അള്ളാഹു കൊടുക്കും നേരെ തിരിച്ചും അങ്ങനെയാണ് സ്വാലിഹത്തായ പെണ്ണ് കൃത്യമായി നമസ്കരിക്കുന്നവൾ നോമ്പെടുക്കുന്നവൾ ഇബാദത്തുകളും അള്ളാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പെണ്ണെ അവൾ ആഗ്രഹിക്കാണ് അള്ളാഹുവെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്നെ എനിക്ക് പരലോകത്ത് വെച്ച് സ്വർഗീയ ലോകത്ത് ഭർത്താവായി തരണമെന്ന് ഒരു പ്രിയപ്പെട്ട പെണ്ണ് ആഗ്രഹിച്ചാൽ ആ പെണ്ണിന് അള്ളാഹു പരലോകത്ത് വെച്ച് അവർക്ക് ആ പെണ്ണിന് ആ ഭർത്താവിനെ തന്നെ സ്വർഗീയ ലോകത്ത് അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം അപ്പൊ സ്വഹാബ ചോദിച്ചു നബിയെ ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണല്ലോ അവര് അവരെ തന്നെ വേണം ഞങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് നമ്മുടെ ഭാര്യമാരെ നമുക്ക് സ്വർഗത്തിൽ വേണ്ടേ വേണ്ട നിങ്ങൾ പറയും നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾക്ക് സ്വർഗത്ത് വേണ്ടേ അത് ഇവിടുന്ന് മാത്രം മതിയോ പോരല്ലോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ അവര് അവരെ നമുക്ക് സ്വർഗത്തിലും വേണം അള്ളാഹു നമ്മുടെ ഭാര്യ ഭർത്താ ബന്ധം അള്ളാഹു സ്വർഗത്തിലെത്തിക്കട്ടെ നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണ്ടേ ഇവിടുന്ന് മാത്രം മതിയോ ആ ഉസ്താദെ ഇവിടെ തന്നെ കൊറേ കഷ്ടപ്പാട് അനുഭവിച്ചു ഇനി സ്വർഗത്തിലും കൂടി പറയില്ല ഉസ്താദെ അങ്ങനെയല്ല സ്വർഗത്തിലും ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ അല ഉഖ്ബിറുകും ബിനിസാഇക്കും മിൻ അഹ്ലിൽ ജന്ന എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ ഭാര്യമാരെയും അള്ളാഹു സ്വർഗത്തിൽ വെച്ച് തരൂല്ല എല്ലാ ഭാര്യമാർക്കും എല്ലാ ഭർത്താക്കന്മാരെയും അള്ളാഹു സ്വർഗത്തിൽ വെച്ച് തരൂല്ല എല്ലാ ഭർത്താക്കന്മാരെ ഇവിടുന്ന് നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാരുണ്ടല്ലോ ആ ഭാര്യമാരെ മുഴുവനും നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വെച്ച് തരൂല്ല അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും സ്വർഗത്തിന്റെ അവകാശികളായി മാറണമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ ദുനിയാവിലെ പ്രിയപ്പെട്ട ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരണോ ഈ ദുനിയാവിലെ പ്രിയപ്പെട്ട ഭർത്താവിന് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് തരണോ അതിന് ഭാര്യയും ഭർത്താക്കന്മാരും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തെ ഓതിക്കുന്ന ആരാണ് നബിയേ ആ ബാരിയുടെ അടയാളമെന്ന് പറഞ്ഞു തരുമോ നബിയേ സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ ഭാര്യ സ്വഹാബ നിങ്ങളുടെ എല്ലാവരുടെ ഭാര്യയും അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കാണിച്ചു തരൂല്ല ചില ആളുകളുടെ ഭാര്യമാരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കാണിച്ചു തരും സ്വഹാബ ചില പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണിച്ചു തരുമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ് അല്ലാ ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ അല്ലാ ഉഖ്ബിറുകും ബിനിസായിക്കും മിൻ അഹ്ലിൽ ജന്ന ഇവിടുന്ന് നിങ്ങളെ കൈപിടിച്ചതുപോലെ ഇവിടുന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പോലെ ഇവിടുന്ന് നിങ്ങൾക്ക് വസ്ത്രം വലക്കി തരുന്നത് പോലെ ഇവിടുന്ന് നിങ്ങളെ ജീവിതത്തിലുള്ള സന്തോഷത്തിലും സങ്കടത്തിലും സഹതാപത്തിലും ഒരു ഇണക്കുരുവിയെ പോലെ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കണമെങ്കിലേ ആ ഭാര്യ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരണമെങ്കിലേ ചില ക്വാളിഫിക്കേഷനുകൾ ആ ഭാര്യക്ക് നിർബന്ധമാണ് ചില കാര്യങ്ങൾ ആ ഭാര്യക്ക് നിർബന്ധമാണ് ഏതാണ് നബിയേ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമോ നബിയേ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമോ നബിയേ അറിവിന്നിലാവ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഈ പ്രഭാഷണം കേൾക്കുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കുക ഞാൻ സ്വർഗത്തിലെ ഭാര്യയാണോ ഞാൻ സ്വർഗത്തിലെ ഭർത്താവാണോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ ദുന്യാവില് നമ്മുടെ ഭാര്യ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുമോ എന്ന് ഈ അടയാളങ്ങൾ മുച്ചനബി പറയുമ്പോ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പറയുന്ന അടയാളങ്ങൾ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിലേ ഉറപ്പിച്ചോ ആ പെണ്ണ് നാളെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരുന്ന പെണ്ണാ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആ ഭർത്താവിനെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് തരുമെന്നാണ് മറക്കല്ലേ മറക്കല്ലേ അല്ല ഈ പറയുന്ന അടയാളങ്ങളൊന്നും നിങ്ങളെ ഭാര്യയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അടയാളങ്ങളൊന്നും നിങ്ങളെ ഭർത്താവിന് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കഷ്ടമാണ് പിന്നെ പ്രയാസമാണ് പിന്നെ സങ്കടമാ ഈ പറയാ പോകുന്ന അടയാളങ്ങൾ നിങ്ങളെ ഭാര്യയ്ക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് നിങ്ങൾ ആ അടയാളങ്ങൾ ഉണ്ടാക്കിയിരിക്കണം ചെറുപ്പക്കാരാ അതൊരു സ്വാലിഹായ ഭർത്താവിൻ്റെ അടയാളമാണ് ഈ പറയാ പോകുന്ന അടയാളങ്ങൾ നിങ്ങളെ ഭർത്താവിന് ഇല്ല എന്നുണ്ടെങ്കിൽ പെങ്ങളെ ആ ഭർത്താവ് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം മോളെ ഒരു നല്ല സുഹൃതമുള്ള സ്വർഗത്തിലെ കുടുംബമായിട്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുന്ന അലാ ഉഖ്ബിറുകും ബിനിസായിക്കും മിൻ അഹ്ലിൽ ജന്ന സ്വർഗത്തിലെ അവകാശികളായ ഭാര്യമാര് ഭർത്താക്കന്മാര് ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ ബലാ യാ റസൂലല്ലാ പറഞ്ഞു തരൂ നബിയേ അവരുടെ അടയാളമല്ല പറഞ്ഞു തരൂ നബിയേ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് അൽ വദൂദുൽ വലൂ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഭാര്യ ആ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളമാണ് അൽവദോ കൂടുതൽ സ്നേഹമുണ്ടാവുക എന്നുള്ളതെ ഭാര്യക്ക് ഭർത്താവിനോട് വല്ലാത്ത സ്നേഹമാണ് നിങ്ങളെ ഭാര്യയ്ക്കും നിങ്ങളെ പെണ്ണിന് നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ടോ നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമുണ്ടോ നിങ്ങളെ കണ്ട് നിറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിനൊരു വിഷമം വരുമ്പോ ആ വിഷമം മാറാൻ വേണ്ടി കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നവളാണ് നിങ്ങളെ ഭാര്യ എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കുറിച്ചിട്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത് അൽവദോ
അത് സ്നേഹമുള്ള ഭാര്യയാണ് സ്വഹാബ അത് മഹബ്ബത്തുള്ള ഭാര്യയാണ് സ്വഹാബ പിന്നെ ഈമാനുള്ള ഉമ്മമാരേ നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണ് ഭർത്താവിനെ കൊടുക്കുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ് ആ പെണ്ണ് നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ആ ഭർത്താവിൻ്റെ കൂടെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ് ഓരോ ഭർത്താക്കന്മാരോടും അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ഇതൊരു ഭർത്താവിൻ്റെ അടയാളം തന്നെയാണ് ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യ ആരെങ്കിലും ചീത്ത പറയുന്നത് ഇഷ്ടപ്പെടാത്ത ഭർത്താക്കന്മാരെ ഭാര്യ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടാത്ത ഭർത്താക്കന്മാരെ ഭാര്യയുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തിലാവണം സ്നേഹത്തിലാവണം സൗഹാർദ്ദത്തിലാവണമെന്ന് ആഗ്രഹിക്കുന്ന ഈമാനുള്ള ഭർത്താക്കന്മാരെ നിങ്ങളെ കുറിച്ചിട്ടും അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് അവനും നാളെ സ്വർഗത്തിലുള്ള ഭർത്താവാണ് സ്വഹാബ ആ ഭാര്യയും ആ ഭർത്താവ് നാളെ സ്വർഗത്തിൽ ഒരുമിച്ചാണ് എത്രയോ ഭാര്യ ഭർത്താക്കന്മാരില്ലേ പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്നവരെ എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ചിന്തിക്കുക ആത്മാർത്ഥ സ്നേഹമാണോ നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനോട് നിങ്ങളെ മനസ്സിലുള്ളത് ആത്മാർത്ഥ സ്നേഹമാണോ ഭാര്യയോട് നിങ്ങളെ മനസ്സിലുള്ളത് ചെറുപ്പക്കാരാ എങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് പരസ്പരം നല്ലവണ്ണം സ്നേഹിക്കുന്നവരാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം കളങ്ക സ്നേഹമല്ല ഏയ് കളങ്ക സ്നേഹമല്ല കല്യാണത്തിന് പേരിന് നമ്മളൊരു പെണ്ണിനെ കെട്ടി പിന്നെ നമ്മളെ മനസ്സിൽ വേറൊരാളെ കൊണ്ട് നടക്കുക അത് പറ്റൂല കല്യാണത്തിന് നിങ്ങൾ ഇൻഷാല്ലാ നിങ്ങളൊരു ചെറുക്കനെ കണ്ടെത്തി കല്യാണത്തിന് നിങ്ങൾ ആവശ്യങ്ങൾക്ക് ഒരു ചെറുക്കനെ കണ്ടെത്തി എന്നിട്ട് നിങ്ങൾ ഭർത്താവില്ലാത്ത സമയത്ത് മറ്റൊരാളോട് സംസാരിക്കുക അത് പറ്റൂല അതല്ല അതിനെ കുറിച്ചിട്ടല്ല നബി തങ്ങൾ പറഞ്ഞു അൽ വജൂ ആത്മാർത്ഥ സ്നേഹം ആത്മാർത്ഥ സ്നേഹം ഭർത്താവിനോടും ഭാര്യയോടും കൊണ്ടു നടക്കുന്ന പെണ്ണെ ആ പെണ്ണ് സ്വർഗത്തിൽ നാളെ നിങ്ങൾക്ക് ആ പെണ്ണിനെയും ആണിനെയും സ്വർഗത്തിൽ അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് അൽ വലൂദ് രണ്ടാമത്തത് വലൂദി എന്നാണ് മുത്തി നബി പറഞ്ഞത് ആദ്യം പറഞ്ഞത് വദൂദി എന്നാണ് അഥവാ നല്ല സ്നേഹമുള്ളവല്ലെന്നാണ് രണ്ടാമത്തത് അൽ വലൂദ് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിയെന്നാണ് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിയെന്നാണ് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണാണോ നിങ്ങളെ പെണ്ണ് കൂടുതൽ മക്കളെ നിങ്ങൾക്ക് സമ്മാനമായി തന്ന പെണ്ണാണോ നിങ്ങളെ ഭാര്യ ആ ഭാര്യ നിങ്ങളെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ പല സഹോദരിമാർക്കും സങ്കടം വരാൻ സാധ്യതയുണ്ട് ഉസ്താദേ എനിക്കല്ലാഹു മക്കളെ തന്നിട്ടില്ലല്ലോ ഞങ്ങളെ കുടുംബത്തിന് അല്ലാഹു മക്കളെ തന്നിട്ടില്ലല്ലോ ഉസ്താദേ ഞങ്ങളെന്ത് ചെയ്യാനാണ് ഞങ്ങളെന്ത് ചെയ്യാനാണ് സങ്കടപ്പെടേണ്ട പെങ്ങളെ സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ സങ്കടപ്പെടണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് വിഷമം വേണ്ട അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടൊരു സ്വഹാബ് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് മക്കളെ തരാത്ത ഭാര്യമാര് എന്ത് ചെയ്യാനാ നബിയേ മക്കളെ തരാത്ത ഭർത്താക്കന്മാര് എന്ത് ചെയ്യാനാ നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് അവര് സങ്കടപ്പെടല്ല ആവശ്യമില്ല സ്വഹാബ അവരെ മനസ്സ് വിഷമിക്കല്ല ആവശ്യമില്ല സ്വഹാബ അവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി 10 15 20 25 വർഷമായി ഉസ്താദേ കല്യാണം
കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ല ഉസ്താദേ എത്രയോ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദര സഹോദരിമാരെ പരാതി പറയാറില്ലേ സങ്കടപ്പെടണ്ട പെങ്ങളെ സങ്കടപ്പെടണ്ട ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരോ ഖൈറാണെങ്കിൽ അല്ലാഹു മക്കളെ തരട്ടെ ഖൈറാണെങ്കിൽ അല്ലാഹു നമുക്ക് മക്കളെ തരട്ടെ എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ദുആ അങ്ങനാ എനിക്ക് ഖൈറാണെങ്കിൽ നീ ഞങ്ങൾക്ക് മക്കളെ തരണം അല്ലാഹു പലരും പറയൂലേ അല്ലാഹുവേ ഞാൻ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടല്ലോ ഒരുപാട് ഇബാദത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും എന്തേ അല്ലാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്നിട്ടും എന്താ അല്ലാഹു എൻ്റെ കണ്ണുനീര് സ്വീകരിക്കാത്തത് എനിക്ക് അല്ലാഹു ഇന്നുവരെ ഒരു കുഞ്ഞിക്കാനെ കാണാനുള്ള സൗഭാഗ്യം തന്നിട്ടില്ലല്ലോ അല്ലാഹു മക്കളെ തരാതെ പരീക്ഷിച്ച പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിഷമിക്കല്ല വിഷമിക്കണ്ട അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹു നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു മക്കളെ തരുന്നതാണ് ചിലപ്പോൾ മക്കൾ നിങ്ങൾക്ക് ഷർറായി വന്നേക്കാം ചിലപ്പോൾ മക്കൾ നിങ്ങൾക്ക് ഷർറായി വന്നേക്കാം ആ ഷർറായി വരുന്നത് നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാനതൊരു കാരണമാണ് അതുകൊണ്ട് മുത്തുനബി സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബാ മക്കളില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളാരും സങ്കടപ്പെടാനുള്ള സ്വഹാബാ മാഷാ അല്ലാ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് അൽ വദൂദ് അൽ വലൂദ് കൂടുതൽ പ്രസവി കൊന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഒന്നും രണ്ടും പ്രസവം കഴിഞ്ഞാൽ നിർത്തുന്നവരില്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിങ്ങൾ കൂടുതൽ മക്കളെ പ്രസവിക്കണം മോളെ നിങ്ങൾ കൂടുതൽ മക്കളെ പ്രസവിക്കണം പെങ്ങളെ നിങ്ങൾ കൂടുതൽ മക്കളുടെ വാപ്പയാവണം ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അത് സ്വർഗാവകാശം ശിയായ വാപ്പയുടെ ഉമ്മയുടെ അടയാളമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടോ മുച്ച് നബി പറയുകയാണ് ഇത് രണ്ടുണ്ടായ സ്വർഗത്തിന്റെ അവകാശിയായോ അങ്ങനെ മാത്രമാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നല്ല സുഖമല്ലേ കൂടുതൽ പ്രസവിച്ച് ഒരുപാട് മക്കളെ പ്രസവിച്ച് കൂട്ടിയ സ്വർഗത്തിന്റെ അവകാശികളായി സ്വർഗത്തിന്റെ അവകാശിയാണ് ശരിയാണ് പക്ഷേ ഒരു ഡിമൻഡ് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്താ കൂടുതൽ സ്നേഹമുണ്ട് സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലതി എങ്ങനത്തെ പെണ്ണാണെന്നറിയോ എങ്ങനത്തെ പെണ്ണാണെന്നറിയോ അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ ഇൽ അസാഅത്ത് ഇലൈഹി വളഅത്ത് യദഹാ ഫീ യദിഹി മാഷാ അല്ലാ ആ പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവിനോടൊരു അതപകേട് ചെയ്താൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം ചെയ്താൽ സ്വർഗത്തിന്റെ അവകാശിയായി പെണ്ണിന്റെ അടയാളം പഠിക്കുക സ്വർഗത്തിലേക്ക് നാളെ കടന്നു പോകുന്ന വിമാനുള്ള പെണ്ണിന്റെ അടയാളം മുച്ചുനബി എന്നി പറയുകയാണ് അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ നിങ്ങളെ കുടുംബത്തിലുള്ള സഹോദരിമാർക്ക് ഈ അടയാളമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഇല്ലെങ്കിൽ നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അല്ലതീൽ അസാഅത്ത് ഇലൈഹി വളഅത്ത് യദഹാ ഫീ യദിഹി മാഷാ അല്ലാ ഒരു മര്യാദക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ ഒരു തെറ്റ് സംഭവിച്ചല്ലോ അല്ലാ എന്റെ ഇക്കാക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്തുവല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് മാഷാ അല്ലാ വളഅത്ത് യദഹാ ഫീ യദിഹി ഉടനെ തന്നെ ആ പെണ്ണ് ചെയ്യുന്ന പ്രവൃത്തി എന്താ ഭർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ കയ്യക്കും ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളമാണ് ഒരു ജീവിതത്തിൽ ഒരു തെറ്റ് ഭർത്താവിനോട് എന്തെങ്കിലും ഒരു അതപകേട് കാണിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ കൈ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇക്കാ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വെക്കും എന്നിട്ടോ സുമ്മാ ചക്കൂൽ പിന്നെ അവള് പറയുമെന്ത് സോറി
സോറി ഭർത്താവിനോട് പറയണമെന്നാണ്. ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളമാ പറയുന്നത്. ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. മാഷാല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു തെറ്റ് ഒരു അദബ് കേട് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാല് ആ പെണ്ണ് വന്നിട്ട് ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സോപ്പിടും. എങ്ങനെ സോപ്പിടണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, നല്ലോണം അറിയാം. അപ്പൊ ഇങ്ങനെ സോപ്പിട്ടിട്ട് ഇങ്ങനെ സോറിടാ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിരുന്നു, അറിയാതെ സംഭവിച്ചതല്ലേ, മനുഷ്യനല്ലേ. അങ്ങനെ പറയാനൊരു പെണ്ണിന്റെ മനസ്സുണ്ടെങ്കിൽ ഉറപ്പിക്കണം, ആ പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇത് എന്റെ വക പറഞ്ഞതല്ല, മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? നമ്മളെ ജീവിതത്തിൽ ചിലപ്പോഴും പലപ്പോഴും പല അതപകേടും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അല്ലേ. നേരത്തിന് ചിലപ്പോൾ ഭക്ഷണം ഒരുക്കാൻ പറ്റൂല, അതൊക്കെ അതപകേടാ ഉസ്താദേ, അതൊക്കെ അതപകേടാണ്. നേരത്തെ ഭക്ഷണം ഒരുക്കാൻ പറ്റൂല, നേരത്തിന് വസ്ത്രം അലക്കി കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട ഖിദ്മത്തിൽ പലപ്പോഴും നമ്മൾ പിറകിലായി കഴിഞ്ഞാൽ നമ്മളത് ഗൗരവത്തോടെ കാണണം, ഗൗരവത്തോടെ കാണണം. ഭർത്താവിന് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുത്തിരിക്കണം. ഇനി അങ്ങനെ ഒരു പെണ്ണ് കൊടുത്തില്ല എങ്കിൽ ആ ഭർത്താവിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. അങ്ങനെ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നവരാണെങ്കിൽ മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സുമ്മതഖൂലു, പിന്നെ ആ പെണ്ണെ പറയുകയാണ് ഉഫു, നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ. ഭർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന ഭർത്താവിന് മാപ്പ് കൊടുക്കുന്ന പെണ്ണാണ്, ഭർത്താവിന് മാപ്പ് കൊടുക്കുന്ന പെണ്ണാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഭർത്താവിന് മാപ്പ് കൊടുക്കുന്ന പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ആ പെണ്ണെ ഭർത്താവിനോടും നിരന്തരം മാപ്പ് ചോദിച്ച് മാപ്പ് ചോദിച്ച് മാപ്പ് വാങ്ങുന്ന പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ്. അങ്ങനെ ഭർത്താവ് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിലോ, ഭർത്താവ് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിലേ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഔ ഇഫ് അൽ മാ ബദ അലക് ലാ അദൂഖുഹും സൻഹദാ തറല്ലാ. ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ പെണ്ണ് ഭർത്താവിനോട് പറയണമെന്നാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരുന്നത് വരെ ഒരിക്കലും തന്നെ ഞാൻ കിടന്നിറങ്ങൂല. വല്ല അതുകേടും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭർത്താവിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. പെങ്ങളെ, ഭർത്താവ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറയുന്നത് വരെ ഞാൻ കിടന്നിറങ്ങൂല എന്ന് ഭർത്താവിനോട് പറയുന്നൊരു പെണ്ണുണ്ടോ, ആ പെണ്ണ് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പലരും ഇത് തമാശയായി കണ്ടവരുണ്ടല്ലോ, പലരും ഇത് തമാശയായി കണ്ടവരുണ്ടല്ലോ. ഗൗരവത്തോടെ കാണണം ചെറുപ്പക്കാരാ. കാരണം എന്തെന്നറിയോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഈ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാ, എത്രയോ സഹോദരിമാരില്ലേ ഭർത്താവിനോട് പിണങ്ങിയിട്ട് വർഷങ്ങളായി മാസങ്ങളായി വീട്ടിൽ പോയിരിക്കുന്ന സഹോദരിമാരില്ലേ, നേരെ തിരിച്ചും ഉണ്ടല്ലോ ഭാര്യയോടുള്ള പിണക്കത്തിന്റെ പേര് പറഞ്ഞ് ഭാര്യയോടെ ഫോൺ വിളിക്കാതെ ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കാതെ ഭാര്യയ്ക്ക് ചെലവന് കൊടുക്കാതെ ഭാര്യ മൈൻഡ് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭർത്താവ് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാതെ, ഭർത്താവിന് ഫോൺ വിളിക്കാതെ, ഭർത്താവിനോടൊരു ബന്ധവുമില്ലാതെ വീട്ടിൽ കഴിയുന്ന സഹോദരിമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്.
ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മാഷാ അല്ലാഹ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണെങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിമ നീ കരയുന്നത് എന്തിനാണ്? ഫാത്തിമ നീ കരയുന്നത് എന്തിനാ മോളെ? നിന്റെ കണ്ണ് നിറയുന്നത് എന്തിനാണ്? ഫാത്തിമ നീ സങ്കടപ്പെടുന്നത് എന്തിനാണ്? ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ എൻ്റെ പ്രിയപ്പെട്ട പുതുമാരനുമായിട്ട് ഞാൻ ചെറിയ ഒരു വഴക്കുണ്ടായി. നബിയേ എൻ്റെ പ്രിയപ്പെട്ട പുതുമാരനുമായിട്ട് ഞാൻ ചെറിയൊരു വഴക്കുണ്ടായി. നബിയേ മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ പുതുമാരനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമായിട്ട് ഇന്ന് ഞാൻ ചെറിയൊരു വഴക്കുണ്ടായി. തങ്ങളെ അലിയാർ റളിയല്ലാഹു അൻഹു എന്നോട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞപ്പോ അത് താങ്ങാൻ കഴിയാതെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. നബിയേ ഞാൻ അങ്ങോട്ടും തിരിച്ചു പറഞ്ഞു, തങ്ങളെ എന്റെ വാക്ക് അല്പം കൂടിയിട്ടുണ്ട്. നബിയേ എന്റെ ഗൗരവത്തിലുള്ള വാക്ക് അല്പം കൂടിയിട്ടുണ്ട്. തങ്ങളെ അല്ലാഹുവേ ഫാത്തിമ ബീവിയോട് മുത്തിനബി ചോദിക്കുകയാണ്, ഫാത്തിമ എന്നിട്ട് നിന്റെ അലിയനോട് നീ മാപ്പ് ചോദിച്ചില്ലേ? നീ ചെയ്തത് തെറ്റാണ് മോളെ, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് മോളെ, നീ പറയാൻ പാടില്ലാത്ത കാര്യമാണ് നീ പറഞ്ഞത് മോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ അലിയാര് തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നബിയേ അലി റളിയല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നബിയേ മുത്തുനബി ചോദിച്ചു, ഫാത്തിമ അലിയെ നിങ്ങൾക്ക് പുറത്തു തന്നോ? ഫാത്തിമ നബിയേ എന്റെ അലിയനക്ക് മാപ്പ് നൽകിയാൻ, നബിയേ എന്റെ അലിയാര് തങ്ങൾ എനിക്ക് പുറത്തു തന്നു. നബിയേ എന്റെ അലിയാര് തങ്ങൾ എനിക്ക് മാപ്പ് തന്നുപോയി. നബിയേ മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഫാത്തിമ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനമായത്. ഒരു നിമിഷം പോലും നിന്റെ അലിയൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞെങ്കിലേ നിന്റെ അലിയെ നിന്റെ ഭർത്താവ് നിന്നോട് വന്ന് ദേശത്തോടുകൂടി വിട്ടു നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഫാത്തിമ നീ മരണപ്പെടുന്നതെങ്കിൽ ഈ പാപ്പയായ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നീ മരണപ്പെട്ടു കഴിഞ്ഞാ നിന്റെ പേര് മയ്യത്ത് നമസ്കരിക്കൂല ഫാത്തിമ. നീ ഭർത്താവിനോട് പിണങ്ങിയ സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ നിന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു നീയുമായിട്ട് പിണക്കത്തിലാകുന്ന സമയത്താണ് മാലാഹ് വന്ന് നിന്റെ റൂഹ് പിടിക്കുന്നതെങ്കിൽ ഫാത്തിമ നിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാ, ഈ മുച്ചുനബി വരൂല, ഈ മുച്ചുനബി വരൂലാഹിരുന്ന് ഫാത്തിമ അറിയില്ലാഹിരുന്ന് നബിയേ ഭർത്താവിനോട് സെക്കൻഡ് പോലെ പിണങ്ങിക്കഴിയുന്നത് അത്രയും വലിയ ഗൗരവമാണെന്ന് എനിക്കറിയില്ലാകിരുന്ന തങ്ങളെ അഫുവൻ യാ റസൂലല്ലാഹ് അഫുവൻ യാ ഹബീബല്ലാഹ്. ചരിത്രം പഠിക്കണം ചെറുപ്പക്കാരാ, ചരിത്രം പഠിക്കണം പെങ്ങളെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കല്ലേ ഗൗരവത്തോടെ കാണണം പ്രിയപ്പെട്ടവരെ. എത്രയോ ഭാര്യമാര് പല കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്നവരില്ലേ? എത്രയോ ഭർത്താക്കന്മാര് പല കാരണങ്ങൾ പറഞ്ഞ് ഭാര്യമാരോട് പിണങ്ങിക്കഴിയുന്നവരില്ലേ? അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ആ സമയത്താണ് മലക്ക് വന്ന് നിങ്ങളെ റൂഹിനെ പിടിക്കുന്നതെങ്കിൽ, ആ സമയത്താണ് മാലാഹ് വന്ന് നിങ്ങളെ റൂഹ് പിടിക്കുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് പോലും നമസ്കരിക്കാതെ മാറി നിൽക്കുമെന്ന് അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഗൗരവം എത്രയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് തന്നെ പിണക്കമില്ലാത്ത ഒരു വൈരാഗ്യമില്ലാത്ത ഒരു വിദ്വേഷമില്ലാത്ത ഒരു സ്നേഹമുള്ള കുടുംബ ജീവിതത്തിൻ്റെ നായക നായികമാരായിട്ട് നമ്മൾ
चल भारे स्वभाव नुस्ताद സഹോദരിമാരുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ ഭർത്താക്കന്മാർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലുള്ള മറ്റു ഭാര്യമാരെ നൽകുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിച്ച് ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ പൊരുത്തം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു മറ്റു നല്ല ഭാര്യമാരെ നൽകുമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വളരെ ഗൗരവമാണ് മാണെങ്കി ആലോചിച്ചോളി മാഷാഅല്ലാ നിങ്ങൾ ആലോചിച്ചോക്കേ ഒരു പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊരുത്തം ലഭിക്കും ചില ഭാര്യമാരുണ്ട് ഞാൻ ഇപ്പൊ മൂപ്പരോട് പൊരുത്തം ചോദിക്കാൻ നിൽക്കാം ഏയ് ചില ഭാര്യമാര് പറയുന്ന വാക്കാണ് ഞാനിപ്പോ അയാളോട് പൊരുത്തം ചോദിക്കാൻ നിൽക്കാം അയാൾ ആരാ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മുത്തുനബി പറയുന്നത് ആ ഭർത്താക്കന്മാർക്ക് അല്ലാഹു സ്വർഗത്തിലെ വേറെ നല്ല ഭാര്യമാരെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ ഭർത്താവ് വേറെ കല്യാണം കഴിക്കുക വേറെ പെണ്ണ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാര്യക്കും സഹിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയോ ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല നേരെ തിരിച്ചു അങ്ങനെയാണ് ഭാര്യ വേറാക്ക് ഫോൺ വിളിക്കുക ഭാര്യ വേറാക്ക് ചാറ്റ് ചെയ്യുക വേറാക്ക് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സഹിക്കാൻ കഴിയില്ല അത് നേരെ തിരിച്ചു ഇങ്ങനെ തന്നെയാണ് അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്നും അല്ലാഹു സന്തോഷം നിലനിർത്തി തരട്ടെ അതുകൊണ്ടാണ് മഹാനായ തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലാ ചൗദി ഇംറാത്തുൻ സൗജഹാ ഫിദ്ദുനിയാ لا توجي امراة زوجها في الدنيا الا قالت زوجته من الاورلين മാഷാ അല്ലാ ഒരു പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് വേണ്ടതുപോലെ ഖിദ്മത്ത് കൊടുക്കാതെ ഭർത്താവിനെ ചീത്ത പറയുന്ന ഭാര്യയുണ്ടോ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന ഭാര്യയുണ്ടോ ഭർത്താവിനോട് തർക്കിക്കുന്ന ഭാര്യയുണ്ടോ അങ്ങനത്തെ ഭാര്യമാരുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഭാര്യമാര് നിങ്ങളോട് വിളിച്ചു പറയുന്നൊരു വാക്ക് മുച്ചു നബി പറയുകയാണ് ലാ ചുദീഹി ഖാചലകില്ലാ ലാ ചുദീഹി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ ഭർത്താക്കന്മാരെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങളെ ഭർത്താക്കന്മാർക്ക് തയ്യാർ ചെയ്തു വെച്ച ഭാര്യമാരുണ്ടല്ലോ ആ ഭാര്യമാരെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് നിങ്ങളത് കേൾക്കുന്നില്ല പക്ഷേ നിങ്ങളോട് സ്വർഗത്തിൽ നിങ്ങളെ ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്ന മറ്റൊരു ഭാര്യമാരുണ്ട് ആ ഭാര്യമാരെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് നിങ്ങൾ അവനെ പ്രയാസപ്പെടുത്തണ്ട അവനെ നിങ്ങൾ ശല്യപ്പെടുത്തണ്ട അവനോട് നിങ്ങൾ വഴക്കിന് പോവണ്ട കാത്തലക്കി അല്ലാഹു നിന്ന ക്ഷമിക്കട്ടെ ആരാ ദുആ ചെയ്യുന്നത് സ്വർഗത്തിലെ ഭാര്യ സ്വർഗത്തിലെ ഭാര്യ അതുകൊണ്ട് നിങ്ങളെ ഭർത്താക്കന്മാരെ മറ്റൊരു ഭാര്യക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണ്ട ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ വലിയ സന്തോഷം ഉണ്ടായി അല്ലാ നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ മറ്റു ഭാര്യമാർക്ക് വിട്ടുകൊടുക്കരുത് ഏതാ മറ്റു ഭാര്യമാരെ സ്വർഗത്തിലെ ഭാര്യമാര് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ നല്ല സ്വഭാവത്തിലുള്ള സ്വർഗത്തിലെ ഭാര്യമാരെ കൊണ്ടോ അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഒരു ഡയലോഗ് അടിക്കാം ഭാര്യമാരെ സ്വഭാവം മോശമായ ആ മോശമായിക്കോ എന്നെ സ്വർഗത്തിലെ ഭാര്യമാര് കാത്തിരിക്കുന്നുണ്ട് പക്ഷെ കാത്തിരിക്കാൻ പറ്റിയ ഭർത്താവണം അത് വേറെ കാര്യം പക്ഷെ അത് നമ്മൾ ചർച്ച ചെയ്യും
അപ്പൊ അങ്ങനത്തെ ആ സ്വർഗത്തിലെ ഭാര്യ ഈ പെണ്ണിനോട് പറയാം, എന്താ പറയുന്നത്, ലാ ചൗദീഹി, നീ അവനെ പ്രയാസപ്പെടുത്തണ്ട, നീ അവനെ ശല്യം ചെയ്യണ്ട, കാച്ചലക്കി അല്ലാഹു നിന്നെ ക്ഷമിക്കട്ടെ, ഫഇന്നമാ ഹുവ ഇൻദകി ദഖീലുൽ, അവൻ നിന്റെ അടുക്കൽ ഒരു വിരുന്നുകാരൻ മാത്രമാണ്, അവൻ നിന്റെ അടുക്കൽ ഒരു വിരുന്നുകാരൻ മാത്രമാണ്, യൂഷിക്കു അയ്യുഫാരിഖക ഇലൈനാ, അവൻ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പുതിയ പിളയാണ്, അവൻ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പുതുമാരനാണ്, അവൻ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പുതുമാരനാണ്, അതുകൊണ്ട് അവനെ വേദനിപ്പിക്കണ്ട, അവനെ ചീത്ത പറയണ്ട, അവനെ ആക്രമിക്കണ്ട. ഓരോ സഹോദരിമാരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങളെ ഭർത്താവിന് വേറെ പെണ്ണിന് നൽകുമെന്നാണ്. നിങ്ങളെ ഭർത്താവിനെ മറ്റൊരു പെണ്ണ് അടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ പെങ്ങളെ? നിങ്ങളെ ഭർത്താവിനെ മറ്റൊരു പെണ്ണ് സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അതാർക്കും ഇഷ്ടപ്പെടാൻ കഴിയൂലല്ലോ, അതാർക്കും മനസ്സിൽ ആലോചിക്കാൻ പോലും കഴിയൂലല്ലോ. എങ്കിലേ നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ വേണ്ടതുപോലെ ആദരിക്കുക, നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ വേണ്ടതുപോലെ ബഹുമാനം കൊടുക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ആ സ്വർഗത്തിലുള്ള ഭാര്യമാരെ ഈ ദുനിയാവിലെ പെണ്ണിനെ ഇങ്ങനെ ക്ഷപിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത് ഭാര്യമാർക്ക് മാത്രമാണോ? ഇത് ഭാര്യമാർക്ക് മാത്രമാണോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭർത്താക്കന്മാർക്കും അങ്ങനെ തന്നെ, ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ. ഒരു പ്രിയപ്പെട്ട ഭർത്താവ്, ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ, ഭാര്യയുടെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന ഭർത്താവാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ ദുനിയാവിലെ ഭാര്യ സ്വാലിഹായ ഭാര്യയാണ്, വളരെ നിഷ്കളങ്കനമായ ഈമാനുള്ള ഭാര്യയാണ്. അങ്ങനെ ഈമാനുള്ള ഭാര്യ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചു കഴിഞ്ഞാ മാഷാ അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പെണ്ണിനെ കാത്തിരിക്കാൻ, ആ പെണ്ണിനെ കാത്തിരിക്കാൻ, അല്ലാഹുവിന്റെ സുഖല സ്വർഗത്തെ മറ്റൊരു ഭർത്താവ് വരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാഷാ അല്ലാ, ചിന്തിക്കാൻ പറ്റോ ചെറുപ്പക്കാരാ, നമുക്ക് നമ്മളെ സ്വാലിഹായ ഭാര്യ മറ്റൊരു ഭർത്താവ് സ്നേഹിക്കുന്നത്, മറ്റൊരു പുരുഷൻ നോക്കുന്നത്, ഭർത്തൃ മറ്റൊരു ചെറുപ്പക്കാരൻ നമ്മുടെ പെണ്ണിന്റെ മെസ്സേജ് അയക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. അതേ പ്രകാരമാണ് നിങ്ങളെ പെണ്ണിനെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ, ആവശ്യമില്ലാതെ നിങ്ങളെ പെണ്ണിനെ നിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യമില്ലാതെ നിങ്ങളെ പെണ്ണിനെ നിങ്ങൾ ഫോൺ വിളിക്കാതെ, പെണ്ണിനോടൊരു മൈൻഡും ചെയ്യാതെ, നിക്കാ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കാതെ, ആ പെണ്ണിനെ ചെലവ് കൊടുക്കാതെ പാവപ്പെട്ട പെണ്ണിനെ വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളെ പെണ്ണിനെ വിവാഹിക്കാ, സ്വർഗത്തിലെ അല്ലാഹു അവർക്ക് പുതുമാരന്മാരെ ഒരുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. ആ പുതുമാരന്മാര് നിങ്ങളോട് വിളിച്ചു പറയുമെന്നാണ്, എന്റെ പെണ്ണിനെ നീ വേദനിപ്പിക്കണ്ടടാ, എന്റെ പെണ്ണിനെ നീ സങ്കടപ്പെടുത്തണ്ട മോനെ, എന്റെ പെണ്ണിനെ നീ കണ്ണുനീര് കുടിപ്പിക്കണ്ട മോനെ, ഈ പെണ്ണി എന്നുള്ളത് ദുന്യാവിൽ അല്ലാഹു നിനക്ക് തന്ന ഒരു വിരുന്നുകാരിയാണ്, അവള് എന്റെതാണ്, അവള് എന്റെതാണ്, അവള് അല്ലാഹു എനിക്ക് തരുന്ന സ്വർഗത്തിൽ തരുന്ന തങ്കക്കുടമാണെന്ന് സ്വർഗത്തിലുള്ള ഭർത്താക്കന്മാരെ വിളിച്ചു പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടു പേർക്കും അങ്ങനെയാണ്. മാഷാല്ലാ, അവ ചില ഭർത്താക്കന്മാരെ പറയാം, അന്ന സ്വർഗത്തിലെ മറ്റോ കാത്തിരിക്കണ്ട്, അങ്ങോട്ട് വയ്ക്കോ. അങ്ങനെയല്ല, ഈ ഭാര്യയെ തന്നെ, ഈ ഭർത്താവിനെ തന്നെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കണം. മാഷാ അല്ലാ, അതിനെന്ത് വേണം, അതിനെന്ത് വേണം? മുച്ചുനബി പറയാണ്, നിങ്ങൾ എല്ലാത്തിനുമുള്ള പഴിതടക്കണമെന്ന്, എല്ലാത്തിനുമുള്ള പഴിതടച്ചുകൊണ്ട് വളരെ ഭദ്രതയോടെ നിങ്ങളെ കുടുംബജീവിതം മുന്നോട്ട് പോകണം. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ വലിയ ബറക്കത്തും വലിയ സന്തോഷവും വലിയ റഹ്മത്തും വലിയ സമാധാനവും തരട്ടെ. അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ.
സഹായിക്കുന്നവളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ മുഴുവൻ വിഷയങ്ങളിലും ഭർത്താവിന്റെ കൂടെ നിന്ന് സഹായിക്കുന്നവളാണ് സ്വാലിഹായ പെണ്ണ് ഭർത്താവിന്റെ കൂടെ നിന്ന് സഹായിക്കുന്നവളാണ് സ്വാലിഹായ പെണ്ണേ ഭർത്താവിന്റെ കൂടെ നിന്ന് സഹായിക്കുന്നവളാണ് സ്വാലിഹായ പെണ്ണേ സ്വാലിഹായ പെണ്ണിനെ സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം നമ്മൾ പറഞ്ഞുവല്ലോ പെണ്ണിനെ സഹായിക്കണം അടുക്കള ജോലിയിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കണം ഈ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ജോലി ചെയ്തു കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞതാണ് മാത്രമല്ല ഭർത്താക്കന്മാരെ നമ്മൾ തിരിച്ചും അങ്ങനെയാണ് ഭാര്യമാരെ നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെയാവേണ്ടവരാണ് നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ജോലിയെടുക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ വാഹനത്തിൽ ഡ്രൈവറായ ഭർത്താവിൻ്റെ കൂടെ നിങ്ങൾ ക്ലീനറായിട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത് ഭർത്താവ് ജോലിക്ക് വേണ്ടി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഭർത്താവിനെ സഹായിക്കാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങിപ്പോകണമെന്നല്ല ഞാൻ പറയുന്നത് ഭർത്താവിനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം മോളെ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങളെ മനസ്സ് കാണിക്കണേ നിങ്ങളെ ഭർത്താവ് പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്നറിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മനസ്സിന് വേണ്ടി ആ ഭർത്താവിൻ്റെ മനസ്സിന് വേണ്ടി ശക്തി പകരേണ്ടത് നിങ്ങളാണ് ആ ഭർത്താവിൻ്റെ മനസ്സിന് ശക്തി പകരേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ഭർത്താവിന് മനക്കരുത്ത് പകരേണ്ടത് ഇക്കാ നിങ്ങൾ ധൈര്യമായി തുടങ്ങുക നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാമല്ലോ നിങ്ങൾ ധൈര്യമായി കച്ചവടം നടത്തുക നിങ്ങളെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാനേ ഈ പ്രിയപ്പെട്ടവൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് ഇക്കാ നിങ്ങളെ കച്ചവടത്തിലും നിങ്ങളെ ബിസിനസ്സിലും നിങ്ങളെ വാഹനത്തിലും അല്ലാഹു ബറക്കത്ത് തരാം വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കൊണ്ടെങ്കിലും പെങ്ങളെ നിങ്ങൾ ഭർത്താവിന് നിങ്ങൾ കൂടെ നിൽക്കണം മോളെ ഭർത്താവിൻ്റെ മനസ്സിലെ ശക്തി പകരുന്നവളാവണം അവൾ സ്വാലിഹായ പെണ്ണാണ് അവൾ സ്വാലിഹായ പെണ്ണിൻ്റെ അടയാളമാണ് ചില ഭാര്യമാരെ കണ്ടിട്ടില്ലേ നിങ്ങളെ ഭർത്താക്കന്മാർ ചെറിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് തുടങ്ങിയാലും അങ്ങനെ തന്നെ നിങ്ങൾ എന്തിനെ മുന്നിട്ടിറങ്ങിയാലും അങ്ങനെ തന്നെ അത് വിജയിച്ചു കാണൂല അത് വിജയിച്ചു കാണൂല എന്ന് പറഞ്ഞു തരുന്നവരില്ലേ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ചില ഭാര്യമാരില്ലേ ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല പെങ്ങളെ ആ പെണ്ണിൻ്റെ ഒരു സ്വഭാവം നിങ്ങളിൽ വരാൻ പാടില്ല എന്നാണ് സ്വാലിഹായ പെണ്ണിൻ്റെ അടയാളം അങ്ങനെ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യാനുള്ള മനസ്സവൾക്കുണ്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാലേ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഭർത്താവാണ് കച്ചവടം നടത്തുന്ന ഭർത്താവാണ് ബിസിനസ് നടത്തുന്ന ഭർത്താവാണ് ആ ഭർത്താവിൻ്റെ ബിസിനസ്സിൻ്റെ കണക്കുകളെല്ലാം ആ ഭർത്താവിൻ്റെ സാമ്പത്തികമായ കണക്കുകളെല്ലാം നിങ്ങളെ കൊണ്ട് കൂട്ടിവെക്കാൻ കഴിയുമെങ്കിലേ നിങ്ങൾക്ക് എങ്ങനെയാണോ അവരെ സഹായിക്കാൻ മനസ്സ് വരുന്നത് ആ സഹായം നിങ്ങൾ കൊടുക്കണേ ലോക്ക്ഡൗൺ ആയതിന് ശേഷം കൊറോണ വന്നതിന് ശേഷം പലർക്കും ജോലിയില്ലല്ലോ പലരും വല്ലാത്ത വിഷമത്തിലാണല്ലോ പലരും വല്ലാത്ത സങ്കടത്തിലാണല്ലോ അല്ലാഹു നമുക്ക് റാഹത്ത് തരട്ടെ അല്ലാഹു നമുക്ക് സമാധാനം തരട്ടെ അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ മാഷാ അല്ലാ ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടല്ലോ ആ സമയത്ത് ഈ സമയത്ത് ജോലിക്ക് പോവാ നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ട് കഴിയുന്നില്ല എന്നാൽ നിങ്ങളെ ഭർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരില്ലേ ആ ഭർത്താവിൻ്റെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന
ഭാര്യ മാറില്ലേ വല്ലാത്ത സങ്കടത്തിലാണ് ഭർത്താക്കന്മാരെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നത് ഈ പ്രതിസന്ധി കാലഘട്ടത്തെ ഈമാനുള്ള പെണ്ണെ നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയേണ്ട ബാക്കി എന്താണ് ഇക്കാ ജോലിയില്ലെങ്കിലും എന്താണ് പല ഭാഗത്തും കൊറോണ പോസിറ്റീവായി പലരും വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടില്ലേ നമുക്ക് ജോലിയില്ലെങ്കിലും എന്താണ് നമ്മൾ അല്ലാഹു പട്ടിണി കിട്ടില്ലല്ലോ നമ്മ അല്ലാഹു കണ്ണുനീര് കുടിപ്പിച്ചിട്ടില്ലല്ലോ ഒരു നേരത്തെ ഭക്ഷണം തരാതെ അല്ലാഹു നമ്മളെ പട്ടിണി കിട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന മനസ്സാണ് പെങ്ങളെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന സ്വലാഹിയത്തുള്ള മനസ്സാണ് പൊന്നുമോളെ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഭർത്താക്കന്മാരുടെ വിഷമത്തിലോ സങ്കടത്തിലോ സഹതാപത്തിലോ ടെൻഷനിലോ അവർക്ക് തണലേക നിങ്ങൾ മാത്രമാണ് അവർക്ക് കുളിരേക നിങ്ങൾ മാത്രമാണ് അവർക്ക് സമാധാനം നൽകാൻ നിങ്ങൾ മാത്രമാണ് അറിയുമോ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന മഹാനല്ലേ അല്ലാഹുവേ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചതിന് ശേഷം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു മീറ്റിംഗ് കൂടുകയാണ് രണ്ടുപേരും ചർച്ച ചെയ്യുകയാണ് ഭാവി ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ് ആ ഭർത്താവ് ബിസിനസ് തുടങ്ങുന്നതും കച്ചവടം തുടങ്ങുന്നതും വീട് വിൽക്കാനും വീട് വാങ്ങാനും വാഹനം വിൽക്കാനും വാഹനം വാങ്ങാനും ഒരുങ്ങുന്നത് അവനെ സ്വാലിഹായ ഭാര്യയോട് ചർച്ച ചെയ്യുന്ന നല്ല ഒരു മനസ്സ് ഒരു ഭർത്താവിന്റെ നല്ല മനസ്സിന്റെ ഒരു അടയാളമാണ് പെണ്ണിനോട് പറയാതെയല്ല നമ്മൾ ചെയ്യേണ്ടത് പെണ്ണിനോട് പറയണമെന്നാണ് പെണ്ണിനോട് പറയണമെന്നാണ് മാഷാ അല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീബിയോട് ചോദിച്ചു ഫാത്തിമ എനിക്കെന്തെങ്കിലും ഒരു ജോലി വേണം ഫാത്തിമ എനിക്കെന്തെങ്കിലും ഒരു ജോലി വേണം ഫാത്തിമ നീ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹ എന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ് തങ്ങളെ നമുക്ക് റൊട്ടി കച്ചവടം തുടങ്ങിയാലോ നമുക്ക് റൊട്ടി കച്ചവടം തുടങ്ങിയാലോ തങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് നല്ല മനോഹരമായിട്ട് റൊട്ടി ഉണ്ടാക്കി തരാം തങ്ങളെ ആ റൊട്ടി നിങ്ങൾ കമ്പോളത്തിൽ നിന്ന് വിൽപ്പന നടത്തുമോ തങ്ങളെ ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താക്കന്മാരും ചെറുപ്പക്കാരാ ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് പെങ്ങളെ എന്തോരം നല്ല സന്തോഷമുള്ള ജീവിതമല്ലേ എന്തോരം നല്ല ആനന്ദമുള്ള ജീവിതമല്ലേ എന്തോരം നല്ല മനോഹരമായ ജീവിതമല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് കച്ചവടം നടത്തണമെന്ന് പറയുമ്പോ കച്ചവടം നടത്തണമെന്ന് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ് നമുക്ക് മനോഹരമായിട്ട് ഒരു സുന്ദരമായ കച്ചവടം നടത്താം ഞാനും നിങ്ങൾ അതിന് സഹായിക്കാം തങ്ങളെ ഞാനും അതിൻ്റെ റൊട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ സഹായിക്കാം തങ്ങളെ മാഷാ അല്ലാ അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റൊട്ടി ഉണ്ടാക്കുകയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അടുക്കളയിൽ ഇരുന്ന് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുകയാണ് ആ മനോഹരമായ റൊട്ടിയെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി വെച്ച സുന്ദരമായ റൊട്ടിയെ അങ്ങാടിയിൽ ചെന്ന് കച്ചവടം നടത്തുന്നത് ആരാണ് അങ്ങാടിയിൽ ചെന്ന് കച്ചവടം നടത്തുന്നത് ആരാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് മാഷാ അല്ലാ ചിന്തിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അങ്ങനെ ഒരു കുടുംബ ജീവിതം മഹാന്മാരുടെ കാലഘട്ടത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മനോഹരമായിട്ട് റൊട്ടി പാചകം ചെയ്യാൻ കൂടി കൊടുക്കുമായിരുന്നു ആ പാചകം ചെയ്ത റൊട്ടിയെ അങ്ങാടിയിൽ ചെന്ന് വിൽക്കുന്ന ജോലി മഹാനായ ഭർത്താവ് അലിയാർ റളിയല്ലാഹു അൻഹ ചെയ്തിരുന്നു
എന്തോരം നല്ല സന്തോഷമുള്ള കുടുംബജീവിതമല്ലേ, നല്ല മനോഹരമായ കുടുംബജീവിതമല്ലേ. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരു സ്വാലിഹായ പെണ്ണിന്റെ മറ്റൊരു അടയാളമാണ് ആ ഭർത്താവിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവിന്റെ എല്ലാ വിഷയങ്ങൾക്കും കൂടെ നിൽക്കുന്ന പെണ്ണാണ്. ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന പെണ്ണാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം തരണം അല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണം അല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാ. എത്രയോ കുടുംബങ്ങൾ പരസ്പരം കണ്ണുനീര് കുടിക്കുകയാണ്, എത്രയോ കുടുംബങ്ങൾ പരസ്പരം സങ്കടങ്ങളിലാണ്. പലരും വിഷമങ്ങൾ പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നോട് പിണക്കത്തിലാണ് ഉസ്താദേ, എന്റെ നിക്കാഹ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി. അല്ലാഹുവേ വർഷങ്ങളായി മാസങ്ങളായി എന്റെ ഭർത്താവ് എനിക്ക് ഫോൺ വിളിച്ചിട്ട്. എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നത്. നമ്മുടെ പുന്നാരഭായെ കണ്ണുനീര് കുടിപ്പിച്ചാൽ നമുക്ക് അല്ലാഹു അതിന്റെ തിക്തഫലം തന്നിട്ടില്ലാതെ അല്ലാഹു അതിന് പകരം വീട്ടിയിട്ടല്ലാതെ അല്ലാഹുവേ അതിനൊരു പുരുഷനാണ് ഭാര്യയെ വേദനിപ്പിച്ചതെങ്കിലേ, ഒരു ഭാര്യയാണ് ഭർത്താവിനെ വേദനിപ്പിച്ചതെങ്കിലേ, രണ്ടുപേർക്കും അല്ലാ പകരം കൊടുക്കുന്നതാണ്. മറക്കല്ലേ മറക്കല്ലേ, പകകളൊക്കെ സ്വാഭാവികമാണ്, ദേഷ്യങ്ങളൊക്കെ സ്വാഭാവികമാണ്, പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഒന്നും നീണ്ടുപോവാതെ ഒന്നും നീണ്ടുപോവാതെ പരസ്പരം പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണേ. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യയെ നമ്മൾ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് തരട്ടെ, നിങ്ങളെ ഭർത്താവിനെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരട്ടെ. നേരെ മറിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യത്തോടെ വിദ്വേഷത്തോടെ വേഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ ഭാര്യ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരൂല. ആ ഭാര്യ മറ്റൊരു ഭർത്താവിന് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതാണ്. അതേപ്രകാരം തന്നെ നിങ്ങൾ ഭർത്താവിനോട് നിങ്ങൾ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ, ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങിയാണ് ജീവിക്കുന്നതെങ്കിൽ, ആ ഭർത്താവിനെ കാത്തിരിക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടെന്ന് ഇമാം തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും തരല്ല റബ്ബേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ ഒരു പ്രയാസവും തരല്ല അല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ എന്നും നീ സമാധാനം നിലനിർത്തണം അല്ലാ. ഇൻഷാ അല്ലാ എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല മധുരമനോഹരമായ ചരിത്രം ഇൻഷാ അല്ലാ അടുത്ത അറബി നിലാവിൽ പറഞ്ഞു തരാം. ഭാര്യ ഭർത്താവിനെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഭാര്യയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന പെണ്ണിന് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയണ്ടേ നമുക്ക്? ഒരു പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവിന്റെ കൂടെ നിന്ന് ആ ഭർത്താവിന്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഇൻഷാ അല്ലാഹ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത അറിവിൻ നിലാവിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ കബൂൽ ചെയ്യട്ടെ. പല ഉമ്മമാരും പറയും ഉസ്താദേ ഞങ്ങൾ ഭർത്താവിന്റെ കൂടെയുണ്ട് ഉസ്താദേ, ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുന്നുണ്ടല്ലോ, ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൂടെയുണ്ടല്ലോ, ഭർത്താവ് എന്ത് ആവശ്യപ്പെട്ടാലും ഞങ്ങൾ കൂടെയുണ്ടല്ലോ. അങ്ങനെ കൂടെ നിൽക്കണം മോളെ, അങ്ങനെ കൂടെ നിൽക്കണം സഹോദരിമാരെ. മാത്രമല്ല ഭർത്താവിന് നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കുക ണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം അതിന്റെ സുന്ദരമായ ചരിത്രം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെ അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യ കട്ടക്ക് നിന്ന ഒരു സുന്ദരമായ ചരിത്രം ഇൻഷാല്ലാ അറിവ് നിലാവിന്റെ അടുത്ത സദസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ആമീൻ പറയുന്ന അറിവ് നിലാവിന്റെ പരിശുദ്ധമായ മജ്ലിസ് മാഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ഇൻഷാല്ലാ ചൊല്ലി അല്ലാഹുവേ ഈ പ്രോഗ്രാം കാണുന്ന മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് നൽകണേ റഹ്മാനേ നീ ഖൈറി റഹ്മത്തിന്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറാവട്ടെ അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമുള്ള ഒരു സദസ്സായിട്ട് നീ സ്വീകരിക്കണം അല്ലാഹ് എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അറിവ് നിലാവ് എന്ന സുന്ദര പ്രോഗ്രാം കേട്ടുകൊണ്ട് ആമീൻ പറയും ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുണ്ട് അല്ലാഹുവേ അവരെ എല്ലാം നീ അനുഗ്രഹിക്കണേ റബ്ബേ കബൂലാക്കണേ റബ്ബേ അവരെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ റഹ്മാനെ അവരെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണം അല്ലാഹ് അവരെ ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ റബ്ബേ യാ റബ്ബു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങളെ രോഗങ്ങളെക്കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണമായ ശിഫ കൊടുക്കണം അല്ലാഹ് പരിപൂർണമായ ശിഫാഗ്നി കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച എത്രയോ സ്വാലിഹീങ്ങളുണ്ട് അവരുടെ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനെ എത്രയോ നൂറുകണക്കിന് ആളുകളാണ് ദുആക്കാൻ വേണ്ടി ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്ത് നൽകണം അല്ലാഹ് സമാധാനം നൽകണം അല്ലാഹ് സന്തോഷം നൽകണം അല്ലാഹ് ഖൈറ് നൽകണേ റബ്ബേ കുടുംബജീവിതത്തിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ സമാധാനം നൽകണം റഹ്മാനെ റാഹത്ത് നൽകണം അല്ലാഹ് പിണക്കങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ കടങ്ങളെ വീട്ടാനുള്ള വഴികളെ നീ തുറന്നു തരണം അല്ലാഹ് അല്ലാഹുവേ കാശ് കിട്ടാനുള്ളവരുണ്ട് അല്ലാഹ് വീട് വിൽക്കാൻ വെച്ചവരുണ്ട് സ്ഥലം വിൽക്കാൻ വെച്ചവരുണ്ട് അത് വിറ്റിട്ട് വേണം പുതിയ വീടും സ്ഥലമൊക്കെ എടുക്കാന് കടം വീട്ടാന് അല്ലാഹ് പല ഉദ്ദേശങ്ങളാണ് പലർക്കുമുള്ളത് മുഴുവൻ ആളുകളെ മുറാദിനെ കാശുലാക്കണം അല്ലാഹ് സങ്കടങ്ങൾ മുഴുവനെ മാറ്റണം അല്ലാഹ്
വിഷമ മുഴുവൻ മാറ്റണേ റബ്ബേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണം അല്ലാഹ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണം റഹ്മാനേ ഞങ്ങളെ ഭാര്യമാർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം അല്ലാഹ ഞങ്ങൾക്ക് നീ ഖൈറായ മക്കളെ തരണം അല്ലാഹ ആരോഗ്യമുള്ള മക്കളെ തരണം റഹ്മാനേ നീ തന്ന മക്കളെ ഹാലിമീങ്ങളെ ഹാഫിദീങ്ങളെ ദീനിന്റെ ഖാദിമീങ്ങളെ ആക്കണം അല്ലാഹ അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണം റഹ്മാനെ സമാധാനം നൽകണം റഹ്മാനെ സന്തോഷം നൽകണം അല്ലാഹ ഖൈറ് നൽകണേ റബ്ബേ നാട്ടുകാര് വലിയ വിഷമത്തിലാണ് കൊറോണ വന്നതിന് ശേഷം എല്ലാ മേഖലയും വലിയ പ്രതിസന്ധിയിലാണ് അല്ലാഹുവേനെ സലാമത്ത് നൽകണമല്ലാ സന്തോഷം നൽകണമല്ലാ സമാധാനം നൽകണേ അല്ലാ യാ റബ്ബു യാ അല്ലാ യാ റബ്ബു യാ അല്ലാ എത്രയോ പ്രിയപ്പെട്ട ആളുകളെ പല സങ്കടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെ സങ്കടം നിങ്ങളും നിനക്കറിയാമല്ലനാഥാ എല്ലാവരുടെ വിഷമങ്ങളും നിനക്കറിയാമല്ല റബ്ബേ എല്ലാവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കുടുംബജീവിതത്തിൽ തമ്മതമ്മിൽ പിണങ്ങിക്കഴിയുന്നവരുണ്ട് പലരും പല വിഷമങ്ങൾ അവതരിപ്പിച്ചവരുണ്ട് എല്ലാവരുടെ വിഷമങ്ങളും മാറ്റണം റഹ്മാനെ സുഹൃ ബാത്തിലാക്കണം അല്ലാ കണ്ണേർ ബാത്തിലാക്കണം അല്ലാ സ്നേഹം തരണമല്ലാ അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണം റഹ്മാനെ അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നിഅമത്ത് നിലനിർത്തണം റഹ്മാനേ ഞങ്ങൾക്ക് നീ തന്ന നിഅമത്തുകളെ നീ നിന്റെ തൗഫീഖോടുകൂടെ തന്നെ നിലനിർത്തി തരണേ റബ്ബേ ഞങ്ങൾ അഡ്മിൻമാർക്ക് നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അല്ലാഹുവേ ഓൺലൈനിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ മനസ്സിൽ പല ഉദ്ദേശങ്ങളാണ് വെച്ചിട്ടുള്ളത് ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കണം അല്ലാ അവരെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ റബ്ബേ സങ്കടങ്ങളൊക്കെ മാറ്റണം റഹ്മാനെ റഹ്മത്തിലെ സന്തോഷത്തിൽ കവാടങ്ങളെ നീ തുറന്ന് തരണേ യാ റബ്ബു യാ അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എൻ്റെ പാവപ്പെട്ട ഉമ്മയണക്കം മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കള് ഉസ്താദ്മാരെ കൂട്ടുകുടുംബങ്ങള് ഭാര്യ കുടുംബങ്ങൾ ഭർത്താവിൻ്റെ കുടുംബങ്ങള് ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെ ഉമ്മ വാപ്പ മരിച്ചിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് മരിച്ചുപോയിട്ടുണ്ട് അല്ലാഹുവേ അവർക്കെല്ലാനേ സ്വർഗം കൊടുക്കണമല്ലാ ഖബറ് വിശാലമാക്കണമല്ലാ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമല്ലാ ഞങ്ങളെ ഈമാനെ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളെ ഈമാനെ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണമല്ലാ സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലാ സ്വർഗം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ലാ അവസാന സ്വർഗീയ ലോകത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമല്ലാ അല്ലാഹുവേ ിലാവിലേക്ക് ഈ ക്യാമറയിലേക്കും ലൈറ്റിലേക്കും ലാപ്ടോപ്പിലേക്കൊക്കെ സംഭാവന എന്ന എത്രയോ നൂറുകണക്കിന് സ്വാലിഹ്യങ്ങളുണ്ട് അവർക്കെല്ലാം റഹ്മത്ത് നൽകണമല്ലാ ബറക്കത്ത് കൊടുക്കണമല്ലാ സന്തോഷം കൊടുക്കണമല്ലാ ഖൈറ് കൊടുക്കണാദാ ഇപ്പോഴും ഓൺലൈനിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അല്ലാ ദുആക്കാൻ വേണ്ടി കമന്റിലൂടെ അറിയിച്ച കുടുംബങ്ങളുണ്ട് അല്ലാഹുവേ ഏതെല്ലാം
എല്ലാ കുടുംബങ്ങളിൽ അറിവിനിലാവലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാമല്ലോ ആ കുടുംബങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനേ നീ റാഹത്ത് നൽകണം റഹ്മാനേ നീ സന്തോഷം നൽകണം അല്ലാ ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് നീ സലാമത്ത് നൽകണം അല്ലാ നീ സമാധാനം നൽകണേ റബ്ബേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നാളെയാണ് ഇൻഷാല്ലാ നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് നിങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്തുകൾ നമ്മുടെ അഡ്മിൻമാർ അറിയിക്കണം ദുആ വസിയത്തുകൾ 5 മണിയുടെ മുന്നോടിയായിട്ട് സ്വലാത്തിന്റെ എണ്ണം നിങ്ങൾ ദുആ വസിയത്തൊക്കെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ലാ നാളെ ഇൻഷാല്ലാ നേരത്തെ നമ്മുടെ ദുആ സ്വലാത്ത് മജ്‌ലിസ് ആരംഭിക്കും അല്ലാഹു നമ്മുടെ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാ പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിൻമാർക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പ്രോഗ്രാം ലൈവായി കാണുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മുടെ അറിവിനിലാവിലേക്ക് ദുആ വസിയത്ത് അറിയിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു